ನಾದವೆಂದು ಉಪನಿಷತ್ತು. ಓಂ ವಾಂಗ್ಮೇ ಮನಸಿ ಪ್ರತಿಷ್ಠಿತ ಮನೋಮೇ ವಾಜಿ ಪ್ರತಿಷ್ಠಿತ ಅವಿರಾವಿರ್ಮಯೇಧಿ ವೇದಸ್ಯ ಮಾಣೀಸ್ತ ಶ್ರುತಂ ಮೇ ಮಾಪ್ರಹಾಸಿ ಅನೇನಾದೀತೇನ ಹೋರಾತ್ರಾನ್ ಸಂದಧಾಮಿ ಹೃದಂ ವದಿಷ್ಯಾಮಿ ಸತ್ಯಂ ವದಿಷ್ಯಾಮಿ ತನ್ಮಾಮವದ ತದ್ವಕ್ತಾರಮವದ ಅವದು ಮಾಮವದು ವಕ್ತಾರ. ಓಂ ಶಾಂತಿ ಶಾಂತಿ ಶಾಂತಿ. ಪ್ರಣವ ಮಂತ್ರ ഹംസമായിക്കാൻകിടകാരമായിടുംബലത്തുപക്ഷം പ്രണവമന്ത്രത്തെയേ ഹംസമായിക്കാൻകിടകാരമായിടും വലത്തുപക്ഷം ഇടതുപക്ഷം തന്നുകാരം മകാരമോ വാലായിടും ശിരസർത്ഥമാത്ര. ദേഹമാകും ഗുണം സത്വവും കാലുകൾ രണ്ടുമേ രാജസം താമസവും. നാഭിദേശം മഹർലോകവും സർവലോകം തന്നെയാകും കടിപ്രദേശം. ഭുവർലോകമായിടും മുട്ടുകൾ രണ്ടതും പാദങ്ങളാകുന്നു ഭൂലോകവും. ജനലോകമാകുന്നു ഹൃദയവും പിന്നെ ഈ കണ്ഠമായിട്ടും തപോലോകവും. പുരികങ്ങൾ രണ്ടതിനിടയിലായുള്ളതാം ഭ്രൂമധ്യമാകുന്നു സത്യലോകം. ഓംകാരമാകുമീ ഹംസത്തിലേറിയ പാപമറ്റെത്തുന്നു മോക്ഷപദം. പ്രണവമന്ത്രത്തിൻ്റെ കാരത്തിൻ മാത്രയായിടുന്നതാഗ്നേയി അഗ്നിദാൻ ദേവത ആയതിൻ രൂപമോ തുല്യമായിടുന്നിതഗ്നിതൻ ജ്വാലയ്ക്കതൊത്തപോലെ. ഉകാരത്തിൻ മാത്രവായവ്യമായിടുന്നു ദേവത വായുരൂപം വായുമണ്ഡലം. ഉത്തരമാത്രയാകും മകാരത്തിൻ്റെ ദേവത ഭാനുരൂപം ഭാനുമണ്ഡലം. നാലതാമർത്ഥമാം മാത്രദാൻ വാരുണി വരുണനായിടുന്നതിന് ദേവത. മാത്രകൾ നാലിനും മുഖമുണ്ടു മുമ്മൂന്നതാകയാൽ ഓംകാരകല പന്ത്രണ്ട്. ആയതിനെ ധരിച്ചിടുവാൻ വേണ്ടതാം സാധന ധാരണം ധ്യാനം സമാധിയും. കലയൊന്നു ഘോഷിണി രണ്ടു വിദ്യുന്മാല മൂന്നു വദങ്കിനി വായുവേഗിനി നാല്. അഞ്ചതോ നാമധേയ ഐന്ദ്രയാറതും ഏഴാണു വൈഷ്ണവി എട്ടതും ശങ്കരി. ഒൻപതോ മഹതിയും ധൃതി തന്നെ വത്തതും പതിനൊന്നു മൗനിതൻ ബ്രാഹ്മി പന്ത്രണ്ടതും. മാത്രയാദ്യത്തതിൽ ദേഹം ത്യജിക്കുകിൽ രൂപം ധരിച്ചിടും ഭരതരാജന്റെയും. മാത്ര രണ്ടായതിൽ ആയാലശസ്വിയായിടുന്നു രക്ഷനും മൂന്നിൽ വിദ്യാധരൻ. നാലതിൽ ഗന്ധർവനഞ്ചിലോ ഊഷിതരോടൊത്തു സോമ
ആത്രയാരിൽ പ്രാണനറ്റിടുകിൽ ലഭിച്ചിടുന്നു സായോജ്യം ഇന്ദ്രദേവന്റെയും. ഏഴതിൽ വിഷ്ണുദേവൻ പദം പ്രാപിക്കുമെട്ടിലോ ശങ്കരൻ തന്റെ സാമീപ്യവും. മഹർലോകമൊൻപതിൽ പത്തിലാകും ധ്രുവം, പതിനൊന്നതാകിൽ തപോലോകവും. മാത്ര പന്ത്രണ്ടതിൽ പ്രാണനറ്റിടുന്ന സാധകൻ എത്തുന്നു ബ്രഹ്മലോകം. പരമമാം ബ്രഹ്മതത്വത്തെ ഉൾക്കൊള്ളുവതിനായിട്ടുയർന്നതും നിർമ്മലം വ്യാപകം ശുദ്ധം ശിവം ശുഭം മംഗളദായകം തത്വമുണ്ടുജ്വലിക്കുന്നു ജ്യോതിസ്സുപോൽ. അഞ്ചിന്ദ്രിയത്തിനേം മൂന്നു ഗുണത്തിനേം വെന്നിട്ടുത ത്വത്തിലാമഗ്നനായി ഭവിച്ചിടുന്ന സാധകൻ ഉപമയില്ലാത്തവൻ ശാന്തൻ ശിവൻ തന്നെ യോഗയുക്തനവൻ. ആയവൻ എത്രയും ശ്രദ്ധയാൽ ഭക്തിയാൽ യോഗമാർഗത്തിൽ ചരിച്ചുതൻ സർവസംഘങ്ങളും വർജിക്ക വേണ്ടതുണ്ടുണ്ടു ഞാനെന്നുള്ളതാ അഹം ബുദ്ധിയെ തന്നെയും. ഇപ്രകാരം ഭവിച്ചിടുകിൽ ബന്ധമുക്തന്നവൻ എത്തിടും കൈവല്യമാം പദം. ആയി ഭവിക്കുന്നതോ ബ്രഹ്മഭാവത്തിലും അനുഭവിക്കുന്നവൻ പരമമാനന്ദവും. ആത്മസ്വരൂപത്തെ അറിയുവാനായിട്ട് ണം കാലമേറെയും മന്നവൻ. പ്രാരാബ്ധ കർമാനുസാരിയായി ഭോഗരൂപത്തിലെ തീടുന്നു ബുദ്ധിമുട്ടൊക്കവേ. കിന്നനാകേണ്ട പ്രാരാബ്ധമറ്റിടുമീ ജ്ഞാനവി ജ്ഞാനോദയം ഭവിച്ചിടുകിൽ. സ്വപ്നേന സത്യമായി തോന്നുന്നതൊക്കെയും സത്യമല്ലാതെയായി തോന്നുന്നുണർവിലും. സ്വപ്നേന സത്യമായി തോന്നുന്നതൊക്കെയും സത്യമല്ലാതെയായി തോന്നുന്നുണർവിലും. ആയപ്പോൾ പ്രാരാബ്ധ കർമ്മക്ഷയം ഭവിക്കുമ്പോൾ ഉദിക്കുന്നു ജ്ഞാനവിജ്ഞാനവും. ഇല്ല ജന്മാന്തര ചിന്തകൾ ജ്ഞാനിക്കതാകയാൽ ഇല്ല പ്രാരാബ്ധ കർമ്മങ്ങളും. സ്വപ്നത്തിൽ കണ്ടതായി തോന്നുന്ന ദേഹങ്ങളില്ലതൊക്കെയും മിഥ്യയാകുന്നതും. ജാഗ്രത്തിലുള്ളതായി തോന്നുന്നതും വെറും തോന്നൽ ഉൽപ്പത്തിയും നിലനിൽപ്പതെന്നതും. ഉള്ളതിൽ നിന്നതുണ്ടാകുന്നു വസ്തുക്കൾ ആത്മാവിനാലതുണ്ടാകുന്നു സർവവും. ചൊല്ലുന്നു വേദാന്തമാവാസഹേതു അജ്ഞാനമതില്ലെങ്കിലില്ല സംസാരവും. എപ്രകാരം കയർ സർപ്പമായി തോന്നുന്നിതപ്രകാരത്തിൽ സംസാര ഭ്രമങ്ങളും. സർപ്പമല്ലായതോ വള്ളി എന്നുള്ളതാം തോന്നലുണ്ടായിടും ജ്ഞാനമുണ്ടാവുകിൽ. അപ്രകാരം ബ്രഹ്മജ്ഞാനമുണ്ടാവുകിൽ മിഥ്യയായിത്തീരും ജഗത്തെന്ന തോന്നലും.
ആകുമീ ദേഹം പ്രപഞ്ചത്തിനൊത്ത പോലാകയാൽ മിഥ്യയായിടുന്നു ദേഹവും. ഇപ്രകാരത്തിലെ സാധകൻ തൻ്റെ പ്രാരബ്ധങ്ങളു ശൂന്യത്തിലേക്കെത്തിടും. അജ്ഞാനികൾക്കു ബോധിപ്പതിനായിട്ടു ചൊല്ലുന്നു പ്രാരബ്ധകാര്യം സവിസ്തരം. മേഘത്തിൻ പാളി നീങ്ങുമ്പോൾ ആദിത്യന്റെ ശോഭവ തിച്ചുജ്വലിക്കുന്ന പോലെ പ്രാരബ്ധക്ഷയം ഭവിക്കുമ്പോഴും ഗാരബ്രഹ്മങ്ങളൊന്നായി ലയി ചിട്ടങ്ങു ജ്യോതി സ്വരൂപമായുള്ള പരമാത്മാവതിൻ്റെ നാദത്തെയും സാക്ഷാത്കരിക്കുന്നു സാധകൻ. സിദ്ധാസനത്തിലങ്ങേറണം യോഗി കൈക്കൊള്ളണം വൈഷ്ണവം മുദ്രയെ തന്നെയും. കേൾക്കണം നാദമനാഹതം ദക്ഷിണകർണത്തിനാലനസ്യൂതമി യോഗിയും. ഇപ്രകാരം രണ്ടുപക്ഷം ജയിച്ചതിൻ ശേഷം ജയിക്കേണമോങ്കാരമാകയും. പിന്നെ തുരീയത്തെയും വെന്നു സാധകൻ എത്തിടുന്ന ആത്മസാക്ഷാത്കാരമായതിൽ അഭ്യാസമാരംഭവേളയിൽ നാനാവിധത്തിലി നാദം ശ്രവിക്കുന്നതുണ്ടതും. ആദ്യമുച്ചത്തിലായി കേൾക്കുന്നു പിന്നെ അഭ്യാസത്തിനാലെയോ സൂക്ഷ്മമാകുന്നതും. ആദ്യം പെരുമ്പറ കടലിൻ്റെ തിരയടി മേഘത്തിൻ ഗർജനം ജലധാര ശബ്ദവും. പിന്നെ മധ്യത്തിലായി മദ്ദളം കൊട്ടലും കണ്ട കാഹളമൊത്ത ശബ്ദം ശ്രവിക്കലും. അന്ത്യത്തിലോ മധുര വേണോ നാദം വീണ വണ്ടിൻ്റെ മൂളലും കിങ്ങിണിനാദവും. ഇപ്രകാരത്തിലി നാനാവിധത്തിലായുള്ള നാദങ്ങളെ സൂക്ഷ്മമായി കേട്ടിടാം. ഫേരിനാദത്തെയും കേൾക്കുന്നതാകിലോ മൃദുമധുരമാകേണമെന്നു ചിന്തിക്കണം. ഖനമുള്ളതിനെയും സൂക്ഷ്മമായി കാണണം. സൂക്ഷ്മത്തിലും ഖനം ഉള്ളതായി കാണണം. കേട്ടു ശീലിച്ച നാദം തന്നെ കേൾപ്പതിനിച്ഛയുണ്ടായിടും ചിത്തത്തിനെപ്പോഴും. ബാഹ്യത്തെ വിസ്മരിച്ചിടുകിൽ ചിത്തം ലയി ചുല്ലസിക്കും ചിദാകാശമായതിൽ. സംയമചിത്തനോ താൻ കേട്ടിടുന്നതാം നാദത്തെ ഉൾക്കൊണ്ടു ധ്യാനിച്ചിടുന്നതും. ചിന്ത കൈവിട്ടു കർമ്മങ്ങളും വർജിച്ചു നാദവും. ധ്യാനിച്ചു ചിത്തം നിറയ്ക്കണം. പൂവിൻ്റെ ഗന്ധത്തെ വിസ്മരിച്ചി മൃഗം ആയതിൻ തേന്നുകന്നിടുന്ന പോലെ ഈ നാദത്തിലാസക്തമാക്കണം ചിത്തവും. വിഷയത്തിൻ വാസന വിട്ടകന്നിടണം. നാദം ശ്രവിച്ചു നാഗം മത്തനായിടും. നാദം ശ്രവി ചുചിത്തം മത്തടിക്കണം. വിഷയമാകും വനം തന്നിൽ വിലസുന്ന ചിത്തമാകുന്നതാം. മത്തഗജങ്ങളെ നാദത്തിനൊത്തുകൂർത്തുള്ളതാം തോട്ടിയാൽ കുത്തു
ഭക്തി വലിച്ചങ്ങു പാട്ടിലാക്കിയിടണം. മനമെന്ന മാനിനെ കെട്ടുവാനുള്ളതം കയറായിടുന്നതി നാദമാകുന്നതും മനമെന്ന തിരയടക്കിടുവാനുള്ളതം തീരമാകുന്നതും നാദമെന്നുള്ളതും പ്രണവമന്ത്രത്തിലെ നാദം ലയിക്കുമ്പോഴായി ഭവി ചീടുന്നു ജ്യോതിയായി നാദവും അപ്പോൾ ലയം ഭവിക്കുന്നു ചിത്തത്തിനും ആയതോ വിഷ്ണുതൻ പരമമാകും പദം. ഇപ്രകാരം ശബ്ദഭാഷണം കേൾക്കുമ്പോഴെത്തുന്നു ചിത്തമാകാശത്തിനൊപ്പവും. നാദം നിലയ്ക്കുവോളം തന്നെ ചിത്തവും ചിത്തമില്ലെങ്കിലും ചൈതന്യമുണ്ടതും നാദങ്ങൾ ശാന്തമായിടുന്നതിനൊത്തതില്ലാതെയാകുന്നതുണ്ടതും ചിത്തവും അക്ഷരബ്രഹ്മത്തിലായി ലയിച്ചിടുന്നു ശബ്ദം സ്മരിക്കുന്നു നാദങ്ങളൊക്കെയും. വാസന വറ്റിട്ടു നാദം ശ്രവിക്കുമ്പോളാകും മനഃപ്രാണസായുജ്യമെന്നതും. കോടിക്കണക്കിന്നു നാദങ്ങൾ ബിന്ദുക്കളാകെയുൾ കൊള്ളുമാ പ്രണവനാദത്തിലും. ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾ കപ്പുറത്തെത്തിട്ടു ചിന്തകൾ കൈവിട്ടു പിന്നെ ശവത്തിനൊത്തുള്ള വസ്താന്തരം പ്രാപിപ്പതാണുതാൻ മുക്തിയും. ഇല്ല കേൾക്കില്ല വരുംപറ ശംഖിന്റെ നാദങ്ങളൊന്നുമേ കേൾക്കുന്നതില്ലതും. ചിത്തത്തിനെ കെട്ടിയിട്ടുള്ള അവസ്ഥ കൊണ്ടാകുന്നു ദേഹം ജഡത്തിൻ്റെ അവസ്ഥയിൽ. ഇല്ലവനുണ്ടാകയില്ല ദുഃഖം സുഖം ശീതോഷ്ണ ഭേദങ്ങളില്ലവനൊന്നുമേ. സമാധിയായിടുന്ന അവസ്ഥയിൽ ചെന്നിട്ടുദാസീനനായി കൈവിടുന്നു സർവത്തിനെ. ഇല്ല ചിത്തത്തിനിളക്കമൊട്ടാകയാൽ മുക്തി നേടുന്നു ജാഗ്രത്തിലും സ്വപ്നം സുഷുപ്തി എന്നുള്ളതായിടുന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്നവൻ തൻ സ്വരൂപത്തിലും. കാൺമാനതൊന്നുമില്ലായികയാൽ ദൃഷ്ടിയും യജ്ഞിക്കുവാനതില്ലായികയാൽ വായുവും. വേണ്ടതൊട്ടാശ്രയം ആകയാൽ ചിത്തവും ഇളകാതുറച്ചതൊന്നാകുന്ന അവസ്ഥയിൽ എത്തുന്ന യോഗിയോ ബ്രഹ്മ പ്രണവനാദത്തെ ശ്രവിച്ചെത്തിടും തുരീയത്തിലും. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമയേധി വേദസ്യ മാണീസ്ഥ ശ്രുതം മേ മാപ്രഹാസി അനേനാധീതേന ഹോരാത്രാൻ സന്ദധാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി. തന്മാമവത് തദ്വക്താരമവത് അവതു മാമവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രകാരം നാദബിന്ദു ഉപനിഷത്ത് സമാപ്തം. ഹരിയോം.